വെൽക്കം ബാക്ക് ടു സുഹാനാസ് കിച്ചൺ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ലഞ്ചിൻ്റെ കുറച്ച് റെസിപ്പീസ് വീഡിയോസുമായാണ്. അതിനു മുന്നേ ഞങ്ങളുടേന്ന് പറയുമ്പം പ്രവാസികളുടെ കിണറെന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ കൂൾഫ്ലെക്സ് ആണുള്ളത്. അപ്പോൾ പല കമ്പനീസിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് പണി മുടക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആകെ ഉള്ളത് പിന്നെ ബോട്ടിൽസാണ്, ബോട്ടിൽ വെള്ളമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ബോട്ടിൽ വെള്ളം വെച്ചാണ് ഇവിടെ ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരു മീനിൻ്റെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനുള്ള എങ്ങനെയാണെന്നുള്ളതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോസ്. അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കൂൾഫ്ലെക്സ്. ഇത് ഞാൻ മൊത്തം കവർ ചെയ്തതാണ്. വൈറ്റ് ആയതുകൊണ്ട് എപ്പോഴും ഓയിലിൻ്റെ ഇത് കൂടുതലായതുകൊണ്ട് കിച്ചണിൽ, അപ്പോൾ ഞാനിങ്ങനെ ഒരു കവർ വെച്ച് ഒന്ന് അടച്ച് വെച്ചതാണ്. പിന്നെ ഇതാ ഞാൻ ബോട്ടിൽ വെച്ച് വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് മഞ്ഞച്ചോറും പിന്നെ പരിപ്പ് കറിയും പിന്നെ തക്കാളി മുളകിട്ടതുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതാ അതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വലിയ ജീരകം, ചെറിയൊരു കഷ്ണം ഉള്ളിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ അരച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഒരു കഷ്ണം, സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പട്ടയുടെ ഇലയുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളമൊഴിച്ച് പിന്നെ ഞാൻ നേരത്തെ അരച്ച് മാറ്റി വെച്ച ആ ഒരു അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾ ചോറാണല്ലോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ മട്ടരിയാണ് എടുത്തിട്ടുള്ളത്. ഏതരിയിലും ചെയ്യാം കേട്ടോ. നമ്മുടെ വൈറ്റ് കുറുവ എന്നൊക്കെ പറയല്ലേ, അത് അതിലും ചെയ്യാം, അല്ല ഏതെങ്കിലും ചെയ്യാം. ഞാൻ ഇവിടെ മട്ടരിയാണ് കേട്ടോ എടുത്തത്. പിന്നെ ഞാനിതാ അത് മാറ്റി വെച്ചു, വിസിലടിയാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി, മുളകിടുകയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഓയിലൊഴിച്ച് കൊടുത്തു. എന്നിട്ട് കടുക്, ഉലുവ, ഇത് രണ്ടും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ തക്കാളി ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് പോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് പരിപ്പ് കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ തക്കാളിയും പച്ചമുളകും ഇട്ട് കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് ഞാനത് വേവാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി കറിയിലേക്ക്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇനി നമുക്ക് ഈ മീനൊന്ന് മുറിച്ചെടുക്കാം. ഇത് എന്ത് മീനാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല, പക്ഷേ ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. ഇത് ഞാൻ ഈ മുറിക്കുന്നത് മാന്തളിൻ്റെ അതേ ഒരു ഇതിലുള്ള മീനാണ്. മാന്തളിൻ്റെ അതേ വേവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കുക കേട്ടോ. രണ്ട് ഇതും മുറിച്ചതിന് ശേഷം വെളിച്ചെണ്ണ എടുത്താൽ, നമ്മൾ മാന്തളം എങ്ങനെയാണ് മുറിക്കുന്നത് അതുപോലെ മുറിച്ചെടുക്കുക. മാന്തളം എന്ന് പറയുമ്പം ചില സ്ഥലത്ത് എന്താണ് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. മാന്തളം തന്നെയല്ലേ പറയാൻ എനിക്കറിയില്ല. അപ്പം ഇത് ഭയങ്കര ഒരു കട്ടിയുള്ള അതേപോലെ തന്നെയുള്ള മീനാണ്. പക്ഷേ ഇത് ഭയങ്കര റിസ്ക്കാണ് നമുക്ക് വലിച്ചെടുക്കാൻ. അപ്പം നിങ്ങളെന്ത് ചെയ്യുക, അങ്ങനെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതായത് ഞാൻ കത്രിക വെച്ച് ഒന്ന് ചിറ്റി എടുത്തിട്ട് ഒന്നിങ്ങ് വലിച്ചെടുത്താൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കത്രിക ഇല്ലാത്തവർ കത്തിയുടെ ഇത് വെച്ചിട്ട് ഇങ്ങനെ കറക്കി എടുത്തതിന് ശേഷം വലിച്ചെടുത്താൽ പെട്ടെന്ന് കഴിയും. അല്ലെങ്കിൽ ഒരു പഴയ തുണിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തതിന് ശേഷം ആ ഒരു ഭാഗം നന്നായിട്ടൊന്ന് വലിച്ചെടുത്താൽ പെട്ടെന്ന് കഴിയും. കാരണം ഇത് ചിലർക്ക് ഈ മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്താ ചെയ്യാമെന്നറിയില്ല, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാനത് പൊരിക്കാനാട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പ് എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തക്കാളിയായി, തക്കാളി മുളകിട്ടത് റെഡിയായിട്ടുണ്ട്. പിന്നെ പരിപ്പ് കറി റെഡിയായിട്ടുണ്ട്. പിന്നെ മഞ്ഞച്ചോറും റെഡിയായിട്ടുണ്ട്. ഇനി ഞാൻ മീൻ
പൊരിക്കണം. പിന്നെ പപ്പടം ഫസ്റ്റ് ഞാനത് ഓയിലിൽ പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓയിൽ വെറുതെ വേസ്റ്റ് ആവേണ്ട ആവശ്യമില്ലല്ലോ. പപ്പടം പൊരിച്ചാൽ പിന്നെ നമ്മൾ ആ വേസ്റ്റ് ഒഴിവാക്കണ്ടേ ഓയിൽ. അപ്പം ഞാനതിലേക്ക് മീനിട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പം നമുക്ക് വേസ്റ്റ് ആവുകയില്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ഇങ്ങനെ ചെയ്ത് നോക്കാണ്ടിട്ടോ. പിന്നെ നാട്ടിലൊക്കെ നമ്മൾക്ക് കിണറുണ്ടാവും വെള്ളത്തിന്, എന്നാലും കിണർ കുറച്ച് ദൂരത്തൊക്കെ ഉള്ളവർക്ക് ഇങ്ങനത്തെ പെട്ടെന്ന് പണിമുടക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ മോട്ടർ ഇടുന്നതിൻ്റെ മുന്നേ കറണ്ട് പോവുക, അങ്ങനെ എന്തെങ്കിലും ചെയ്താലൊക്കെ വെള്ളം നിന്ന് പോവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിള് എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ അവസരത്തിൽ കുറച്ച് സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് കുറച്ച് വെള്ളം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഡിഷ് തിരഞ്ഞെടുത്തിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് പാസ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഞാൻ. ഞാനും കുറച്ച് ബുദ്ധിമുട്ടി ഇന്നലെ. അപ്പോൾ അത് ആ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ ഇതിലൊക്കെ പെട്ടെന്നങ്ങ് കഴിയല്ലോ, അതുകൊണ്ട് ഞാൻ ഈ ഫുഡ് തിരഞ്ഞെടുത്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് കെയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.